ഹലോ എവരിബഡി ഹായ് എവരിബഡി ഞാൻ കുഞ്ഞു ആൻഡ് വെൽക്കം ബാക്ക് ടു ഫാമിലി ഫീസ്റ്റ് വിത്ത് ആർ മിനി ആൻഡ് മോച്ചി അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഒരു വ്ലോഗ് വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇന്ന് വേറെ ആരും ഷൂട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ക്യാമറേന്റെ പുറകെ ഉണ്ട് കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാ അമ്മ ഇന്നിപ്പോ തലവേദനയാണ് അമ്മയ്ക്ക് അപ്പൊ അമ്മ ഇന്ന് കുറച്ചു നേരം കിടക്കുക എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇന്ന് ലഞ്ചിന് വേണ്ടി ഇവിടെ കുറച്ച് എഗ് ബിരിയാണി ഇരിപ്പുണ്ട് അപ്പൊ അത് പക്ഷെ നമുക്ക് എല്ലാവർക്കും തികയോന്ന് അറിഞ്ഞൂടാ അപ്പൊ ഇന്ന് വാവച്ചി അമ്മയ്ക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ അപ്പൊ കണ്ട് ഇതാണ് നമ്മുടെ എഗ് ബിരിയാണി ഇന്നത്തേക്കുള്ളത് പക്ഷെ ഇതെല്ലാവർക്കും തികയോന്ന് അറിഞ്ഞൂടാ അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാ അമ്മ കിടന്നുറങ്ങി വന്നാ പിന്നെ അമ്മ അടുക്കള കയറേണ്ടി വരും അതുകൊണ്ട് വാദിച്ചു പറഞ്ഞു ഇന്ന് വാദിച്ചു അമ്മയ്ക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ കുക്ക് ചെയ്യാൻ പോവാന്ന് അപ്പൊ അവിടെ എന്താ കുക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നീ എന്താ അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നെ ഞാൻ ടൂ റെസിപ്പീസ് ആണ് ഉണ്ടാക്കണേ ഒന്ന് എഗ് സാൻഡ്വിച്ചും ഒന്ന് ബോൺവിറ്റ ഷേക്കും ഓക്കെ അപ്പൊ വാവച്ചി ഇന്ന് അമ്മയ്ക്ക് വേണ്ടി എഗ് സാൻഡ്വിച്ചും ഒരു ബോൺവിറ്റ ഷേക്കും ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ നീ ഇപ്പൊ ഏത് റെസിപ്പി ആദ്യം കാണിക്കാൻ പോണേ ആദ്യം നമ്മൾക്ക് എഗ് സാൻഡ്വിച്ചിലോട്ട് പോകാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറയാം രണ്ട് വലിയ സ്പൂൺ മയോണീസ് വേണം രണ്ട് ബോയിൽഡ് എഗ് വേണം പിന്നെ നമ്മൾക്ക് വേണ്ടത് പെപ്പർ പൗഡർ ആണ് നിങ്ങളുടെ ഇഴിവിനനുസരിച്ച് പെപ്പർ പൗഡർ എടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ നീ മറന്നു പോയി നമുക്ക് ബ്രെഡും കൂടെ വേണം ആ പിന്നെ ബ്രെഡും വേണം അപ്പൊ വാവച്ചി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ആദ്യം തന്നെ നമ്മൾ ഈ രണ്ട് ബോയിൽഡ് എഗും ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക അപ്പൊ വാവച്ചി നീ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ നൈഫ് ഓക്കെ അപ്പൊ നമ്മള് മുട്ട നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വാവച്ചിനെ ഇവിടെ സഹായിച്ചു അപ്പം കുട്ടികളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരുടെ പേരൻസിന്റെ ഹെൽപ്പ് എടുക്കുക അപ്പൊ വാവച്ചിനെ അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾക്ക് ഈ മുട്ട ഈ പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ പാത്രത്തിലോട്ട് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾക്ക് ഇതിലോട്ട് മയോണൈസ് ഇട്ട് കൊടുക്കാം എന്താ ഇടാൻ പോകുന്നത് പെപ്പർ പൗഡർ ഇടാം വാവച്ചി കൈ കൊണ്ടാണ് ഇടുന്നത് അപ്പൊ കൈ എരിയൂട്ടോ കൈ എഴുകണേ ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്തു ആവശ്യത്തിന് ഉപ്പ് നമ്മളെല്ലാം ഇട്ടില്ലേ ആ ഇനി നമ്മൾക്ക് ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം അപ്പൊ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് നമ്മുടെ ബ്രെഡ് സ്ലൈസിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം നമ്മുടെ ഫില്ലിംഗ് പെട്ടെന്ന് തന്നെ റെഡിയായി അപ്പൊ ഇനി നമ്മളിത് ബ്രെഡ് സ്ലൈസിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വാവച്ചി ഈ ഫില്ലിംഗ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് അടുത്ത സെക്കൻഡ് ബ്രെഡ് സ്ലൈസും കൊണ്ട് ഈ സാൻഡ്വിച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ വാവച്ചി ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറ ഇനി നമ്മള് ഈ സാൻഡ്വിച്ച് കൊണ്ട് നമ്മള് ഗ്രില്ല് ഓക്കെ ഇനി നമ്മൾക്ക് നമ്മളുടെ സാൻഡ്വിച്ച് ഈ ഗ്രില്ലിലോട്ട് വെക്കാം അപ്പൊ നമ്മളുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വാവച്ചി അമ്മയ്ക്ക് ഉണ്ടാക്കിയ സാൻഡ്വിച്ച് ഇവിടെ ഇത് റെഡിയായി അപ്പൊ ഇനി വാവച്ചി ഒരു സാധനം കൂടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഇനി എന്താ വാവച്ചി ഉണ്ടാക്കുന്നത് ബോൺവിറ്റ ബർബോൺ ഷേക്ക് ഒരു ബോൺവിറ്റ ബർബോൺ ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വാവച്ചി നമ്മുടെ അടുത്ത് പറഞ്ഞു തരുവേ അപ്പൊ ഈ ബോൺവിറ്റ ബർബോൺ ഷേക്കിന് നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഫ്രീസ് മിൽക്ക് ഫ്രോസൺ മിൽക്ക് ആണ് നമ്മൾക്ക് ആദ്യം വേണ്ടത് പിന്നെ ബോൺവിറ്റ വേണം ബർബോൺ ബിസ്ക്കറ്റ്സ് വേണം ഷുഗർ വേണം പിന്നെ ഹേർഷി സ്പ്രെഡും വേണം ഇത് ഹേർഷീസിന്റെ ചോക്ലേറ്റ് ആമണ്ട് സ്പ്രെഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നൂട്ടേല ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാൻ എടുത്തേക്കുന്ന വാനില ഐസ്ക്രീമും ആണ് വാനില ഐസ്ക്രീം അപ്പൊ ആദ്യം നമ്മള് മിക്സിന്റെ ജാറിലോട്ട് പാലല്ലേ വെച്ച് കൊടുക്കുന്നത് അപ്പൊ പാലൊഴിക്കാൻ വാവച്ചിക്ക് പറ്റുമോ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുക്കാമേ ഇനി നമ്മൾ ഇതിലോട്ട് ബർബോൺ ബിസ്ക്കറ്റ്സ് ഇട്ട് കൊടുക്കുവാണേ എന്താ ഇടാൻ പോകുന്ന വാവച്ചി ഇനി നമ്മൾക്ക് ഇതിലോട്ട് ബോൺവിറ്റ ഇട്ട് കൊടുക്കാം ബോൺവിറ്റയാണ് ഇടുന്നത്
ഐസ്ക്രീം ആണ് ഇടുന്നത് 2 വലിയ ടേബിൾസ്പൂൺ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പഞ്ചസാര നിങ്ങൾക്ക് മധുരം അനുസരിച്ച് ഇട്ടാൽ മതി കാരണം ബോർബോണിലും ഐസ്ക്രീമിലും ഒക്കെ നല്ലോണം പഞ്ചസാര ഉണ്ട് നമ്മൾക്ക് ഇതിലോട്ട് നമ്മളുടെ ഹേർഷി സ്പ്രെഡ് ഇട്ട് കൊടുക്കാം ഹേർഷി സ്പ്രെഡ് ആണ് ഇനി ഇടുന്നത് അത് നിങ്ങൾക്ക് വേണ്ട അത്ര ഇടാം അപ്പൊ നമ്മളിവിടെ ഒരു 2 ടീസ്പൂൺ ആണ് ഇടുന്നത് ഇനി നമുക്ക് ഈ ഷേക്ക് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മളുടെ ഈ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ മേളിലൊക്കെ നല്ല ഫ്രോത്തി ആയിട്ട് ഒരു ലെയർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അപ്പൊ എന്റെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഐസ്ക്രീമും ഹേർഷി സ്പ്രെഡും വെച്ച് ഞാനിവിടെ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷേക്കും ഇവിടെ റെഡിയായി അപ്പൊ നമ്മളുടെ 2 ഡിഷസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിട്ടാണ് ഞാനും അക്കച്ചിയും വെച്ചേക്കണേ ഇനി നമ്മൾക്ക് മിന്നിന്റെ മൂച്ചിന്റെ കൂടെ ഒരു ഇച്ചിരി നേരം കളിക്കാം